മൂന്നാറിൽ പടയപ്പയെ നിരീക്ഷിക്കുവാൻ പ്രത്യേക ദൗത്യസംഘം പ്രവർത്തനം ആരംഭിച്ചു. ഹൈറേഞ്ച് സർക്കിൾ CCF അരുണിൻ്റെ നേതൃത്വത്തിൽ ഡ്രോൺ അടക്കമുള്ള സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയാണ് നിരീക്ഷണം നടത്തുന്നത്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിനും വനംവകുപ്പ് പരിശ്രമം നടത്തുന്നുണ്ട്. രാത്രികാലത്ത് മാനയുടെ നിരീക്ഷണം തുടരുവാനാണ് തീരുമാനം. നിലവിൽ പടയപ്പ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷന് സമീപം തേലക്കാടിനുള്ളിലെ ചെറിയ ചോലക്കുള്ളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ജനവാസ മേഖലയിൽ തുടരുന്ന പടയപ്പ വ്യാപക നാശനഷ്ടം വരുത്തുന്ന തുടർക്കഥയായതോടെയാണ് കാട്ടാനെ നിരീക്ഷിക്കുവാൻ പ്രത്യേക ദൗത്യസംഘത്തെ വനംവകുപ്പ് നിയോഗിച്ചത്. ചൊവ്വാഴ്ച മുതൽ നിരീക്ഷണം ആരംഭിച്ചു കഴിഞ്ഞു. അത്യാധുനിക സംവിധാനങ്ങളുള്ള ഡ്രോൺ ഉപയോഗിച്ചാണ് വനംവകുപ്പിൻ്റെ നിരീക്ഷണം. രാത്രികാലത്തടക്കം ആനയെ നിരീക്ഷിക്കുന്നതിനാണ് വനംവകുപ്പിൻ്റെ തീരുമാനമെന്ന് ഹൈറേഞ്ച് സർക്കിൾ CCF അരുൺ വ്യക്തമാക്കി. ഇതിൻ്റെ വളരെ ക്ലോസ് റേഞ്ചിലോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇന്ന സ്ഥലത്താണുള്ളതെന്ന് അറിയാം. നമ്മൾ സ്പെഷ്യൽ ടീം അതിൻ്റെ പിറകെ തന്നെ ഉണ്ട്. പക്ഷേ ഈ തരത്തിലുള്ള രാത്രി മൂവ്മെൻറ്റ്സ് പലപ്പോഴും നമുക്ക് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനാണ് ഈ തരത്തിലുള്ള ടെക്നോളജികളുടെ സഹായത്തോടു കൂടെ. അപ്പോൾ നമുക്ക് ഇപ്പം മാട്ടുപെട്ടിയിലേക്ക് വരികയാണെങ്കിൽ അപ്പോഴേക്കും നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അവിടെയുള്ള ടീമിനെ നമുക്ക് അലേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഈ തരത്തിലുള്ള ഈ സംഭവങ്ങൾ, ദൗർഭാഗ്യകരമായ സംഭവങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. 2 മണിക്കൂറിലധികം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന വലിയ 2 ഡ്രോണുകളാണ് വനംവകുപ്പ് എത്തിച്ചിരിക്കുന്നത്. രാത്രിയിലടക്കം ദൃശ്യങ്ങൾ വ്യക്തമായി പകർത്തുവാൻ ഇതിന് കഴിയും. നിലവിൽ പടയപ്പ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷന് സമീപത്തെ തേയിലക്കാടിനുള്ളിലെ ചെറിയ ചോലക്കുള്ളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പ്രദേശത്ത് പടയപ്പ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നത് പതിവായിരുന്നു. നിരവധി പരാതികൾക്കൊടുവിലാണ് വനംവകുപ്പിൻ്റെ പുതിയ നടപടി. ന്യൂസ് ബ്യൂറോ മൂന്നാർ.